ഓണം എന്ന് പറഞ്ഞാൽ അത് പൂക്കളുടെ കാഴ്ചകൾ കൂടിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബന്ദിപ്പൂക്കളുടെ വസന്തം ഒരുങ്ങിയിരിക്കുകയാണ് പലരും. നമ്മൾ ഇന്നലെ ആലപ്പുഴ ചേർത്തലയിൽ ബന്ദിപ്പൂക്കളുടെ കാഴ്ച കണ്ടിരുന്നു. അതായത് ഓണം എത്തുന്നേ ഉള്ളൂ, ഇനി 10-15 ദിവസം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴേ തന്നെ പൂക്കളുടെ പാടങ്ങളൊക്കെ ഒരുങ്ങി വിളവെടുപ്പിനായി കഴിഞ്ഞു. നമ്മൾ ഈ പറയുന്നത് ചെങ്ങന്നൂരിൽ നിന്നുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഓപ്പണ വിപണി ലക്ഷ്യമിട്ടാണ് ഈ ബന്ദിപ്പൂക്കൾ ഒരുക്കിയത്. ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഒരുക്കിയത്. എന്തായാലും ആ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി, അതിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒരുപാട് പേര് ഇപ്പൊ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പൂക്കൾ, ഇക്കുറി ഓണപ്പൂക്കളങ്ങളിൽ നിറയാൻ ഇവയുമുണ്ട്. ചെങ്ങന്നൂർ സ്വദേശി രാജേഷ് കല്ലുംപറമ്പത്ത് പാട്ടത്തിനടുത്ത 50 സെന്റ് സ്ഥലത്താണ് ബന്ദിപ്പൂക്കളുടെ വസന്തം ഒരുങ്ങിയിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിചരണത്തിലാണ് പൂക്കൃഷി. ഈ 2 വർഷമായിട്ട് കോവിഡ് ആയതുകൊണ്ട് വേറെ ഉത്സവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം തുടർന്ന് കോവിഡിൻ്റെ ഇത് മാറിക്കഴിഞ്ഞപ്പോൾ കല്യാണങ്ങളൊക്കെ വിപുലമായിട്ട് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് ഈ ഓണം ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് നല്ല രീതിയിലുള്ള വിളവെടുപ്പ് കിട്ടിയാൽ തൊഴിലാളികൾക്ക് നല്ലൊരു ആദായം കിട്ടും. ഇത് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ആശയത്തിലെത്തിയത്. ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവൻ, അതായത് ഈ തൊഴിലുറപ്പ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ തൊഴിലാളികൾക്ക് തന്നെ ആയിരിക്കും ഇതിൻ്റെ മുഴുവൻ ആദായം കൊടുക്കുന്നത്. അതായത് എത്ര കിട്ടിയാലും അത് അവർ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓണ വിപണിയിൽ എത്തിച്ചാൽ മികച്ച വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിറങ്ങളുടെ വശ്യതയിൽ നയനമനോഹരിയായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ പൂന്തോട്ടം. ഓണം എത്തും മുൻപേ ഓണപ്പൂക്കളങ്ങളിൽ നിറയാൻ തയ്യാറായി നിൽക്കുന്ന ബന്ദിപുഷ്പങ്ങളുമായി. ചെങ്ങന്നൂരിൽ നിന്ന് റെൻസി കുര്യാക്കോസിനൊപ്പം നീതു സതീഷ്, മനോരമ ന്യൂസ്.